ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ഏതാനും പാറമടയുടമകളാണ് പരിസ്ഥിതി ലോല മേഖലയാണെന്ന് കാണിച്ച് പ്രവർത്തനാനുമതി നിഷേധിക്കുന്നതായി ആരോപിച്ച് കോടതിയിലെത്തിയത്. സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയാണ് അനുമതി നിഷേധിക്കുന്നതെന്നായിരുന്നു പരാതി. എന്നാൽ കരട് വിജ്ഞാപന പ്രകാരം ഒഴിവാക്കപ്പെട്ട ജനവാസ മേഖലകളിൽ ESI നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ക്വാറിയുടമകളുടെ അപേക്ഷ പരിസ്ഥിതി ലോല പ്രദേശമെന്ന് കണക്കാക്കാതെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിയമാനുസൃതമായി പരിഗണിക്കാവുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ 2013 നവംബർ 13 ESI നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുവെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. മുൻ UDF സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് തൽസ്ഥിതി സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ 3,115 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല ESI പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്തിമ വിജ്ഞാപനം വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ ജൈവവൈവിധ്യ ബോർഡ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇടുക്കിയിലേതുൾപ്പെടെ എല്ലാ പാറമടകളും ESI പുറത്താണ്. നിലവിൽ പ്രവർത്തനാനുമതി നിഷേധിച്ച നിരവധി പാറമടകൾക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ സംജാതമാകുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.